Kollathu Dalithane Kshetrathil Kayirunnathu Vilakki BJP 17 Varshamayi Kollam Ayathil Kanjiramoodu Kshetra Committee President Aya Vadakke Vila Abhilash Bhavanil Basuraneyanu Jathi Peru Vilichu Aakshepikkukayum Vilakku Erpeduthukayum Cheythathu. കൊല്ലം അയത്തിൽ കാഞ്ഞിരമൂട് ക്ഷേത്ര കമ്മിറ്റിയിൽ കഴിഞ്ഞ വർഷം ചേർന്ന പ്രാദേശിക ബി ജെ പി നേതാവ് ഗണേശനാണ് തനിക്ക് ഭ്രഷ്ട് കൽപ്പിച്ചതെന്ന് ബാസുരൻ ഇരവിപുരം പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. ക്ഷേത്രത്തിലെ ജോയിന്റ് അക്കൗണ്ടിലെ പണം ഉപയോഗിച്ച് നടത്തിയ ദേവപ്രശ്നത്തിലെ കണക്കുകളും ക്ഷേത്രവഞ്ചി പൊട്ടിച്ചതും ബാസുരൻ ചോദ്യം ചെയ്തതാണ് ഗണേശനെയും കൂട്ടരെയും പ്രകോപിപ്പിച്ചതെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടി. ബി ജെ പി പ്രവർത്തകരെ ഉൾപ്പെടുത്തി ക്ഷേത്രഭരണം പിടിച്ച് അവർണർക്ക് പ്രവേശനം നിഷേധിക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്നും ബാസുരൻ ആരോപിച്ചു. എൻ്റെ പേര് ബാസുരൻ എന്നാണ്. കാഞ്ഞിരമൂട് ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് 17 വർഷമായി. പക്ഷേ ഒരു വർഷവും 4 മാസവും ആയ ഒരു വ്യക്തി, ഒരു ബി ജെ പിയുടെ ഒരു പ്രവർത്തകൻ ഗണേശൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അതിനെ തുടർന്ന് 2-3 സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം കൂടി ചേർന്ന് ക്ഷേത്രത്തിൽ ഈ കഴിഞ്ഞ 15-ാം തീയതി 1-ാം തീയതി മലയാള മാസം 1-ാം തീയതി ക്ഷേത്രത്തിൽ കയറാൻ സമ്മതിക്കാതെ എന്നെ തടഞ്ഞു നിർത്തുകയും ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തന്നെ ഒഴിവാക്കിയെന്നും ബി ജെ പിയുടെ പ്രവർത്തകർ ഈ ക്ഷേത്രം ഏറ്റെടുത്ത് അത് ചെയ്യാൻ പോവുകയാണെന്നുള്ള രീതി വെച്ചുകൊണ്ട് എന്നെ തടഞ്ഞുനിർത്തി ക്ഷേത്രത്തിൽ കയറാൻ അനുവാദം തന്നില്ല. സമൂഹ മാധ്യമങ്ങളിൽ എന്നെ തരം താഴ്ത്തിപ്പിടി എൻ്റെ ജാതിപ്പേര് വിളിച്ച് എന്നെ ആക്ഷേപിക്കുകയും അതിനെ തുടർന്ന് വലിയൊരു വിഷയം ഉണ്ടാവാതിരിക്കാൻ ഞാൻ നമ്മളെ ഇരുവരും പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കോടതി നിയോഗിച്ച കമ്മീഷനും ബാസുരന് അനുകൂലമായാണ് റിപ്പോർട്ട് നൽകിയത്. കൊല്ലം കണ്ണനല്ലൂർ പവർ ഹൗസിന് സമീപത്തെ ആൽമരത്തിലാണ് സർപ്പദൈവങ്ങളുടെ കാവ്. പ്രദേശത്തെ തൊഴിലാളികളും തൊട്ടടുത്ത സ്റ്റാൻഡിലെ ഡ്രൈവർമാരും ചേർന്നാണ് ക്ഷേത്രം തുടങ്ങിയത്. ഈ ക്ഷേത്ര കമ്മിറ്റിയിലെ അംഗങ്ങളും തൊഴിലാളികൾ തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷം ബി ജെ പി കാരനായ ഗണേശൻ കമ്മിറ്റിയിൽ വന്നതോടെയാണ് പ്രശ്നങ്ങൾ ഉടലെടുത്തത്. കെ പി എം എസ് ഏരിയ കമ്മിറ്റി ഭാരവാഹിയും സി പി ഐ എം പ്രവർത്തകനുമാണ് ബാസുരൻ. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.